ഈ റമദാൻ ലൗത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര, 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി, ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി മീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 42 അധ്യായമായ സൂറത്ത് അശുറ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ 53 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് മക്കയിൽ അവതരിച്ചു. 23 മുതൽ 27 വരെയുള്ള ആയത്തുകൾ മദനിയാണെന്നും അഭിപ്രായമുണ്ട്. 25 ജുസിൽ വരുന്ന ഈ അധ്യായത്തിന് 5 റുക്കൂകളുണ്ട്. ഈ സൂറത്തിലെ 38 ആയത്തിൽ ശുറ എന്ന് പ്രതിപാദിച്ചതിനാലാണ് ഈ സൂറത്തിന് ഈ പേര് വന്നത്. അശുറ എന്നാൽ കൂടിയാലോചന എന്നർത്ഥം. കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഒന്നാണ് ഈ അധ്യായം. ഈ സൂറത്തിലെ പ്രധാന വിഷയം തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി സ്വലാമിക്ക് പ്രബോധനം നൽകിയതുപോലെ മുൻ പ്രവാചകന്മാർക്കും അള്ളാഹു പല സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത്. മലക്കുകൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയും സത്യവിശ്വാസികൾക്ക് പാപമോചനം തേടുകയും ചെയ്യുന്നുണ്ട് എന്ന് പിന്നീടുള്ള ആയത്തിൽ പരാമർശിക്കുന്നു. തുടർന്ന് ഉമ്മുൽ ഖുറ അഥവാ രാജ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മക്ക രാജ്യത്ത് താക്കീത് ചെയ്യുവാൻ വേണ്ടി ഖുർആൻ അറബി ഭാഷയിൽ വഹിയായി നൽകിയിരിക്കുന്നു എന്നും ഖിയാമത്ത് നാളിൽ മനുഷ്യ സൃഷ്ടികളെല്ലാം ഒരു സമ്മേളിക്കുന്ന സദസ്സിൽ സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം അനുഭവിക്കുമെന്നും ദുർജനങ്ങൾ അതികഠിനമായ നരകശിക്ഷയ്ക്ക് വിധേയമാകുമെന്നും ഉദ്ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസത്തിലെ മൗലിക പ്രധാനമായ തത്വമാണല്ലോ അവനെ പോലെ ഒരു വസ്തുവുമില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളിലാവട്ടെ, പ്രവർത്തനങ്ങളിലാവട്ടെ, അധികാരങ്ങളിലാവട്ടെ, അവന് തുല്യമായി യാതൊന്നുമില്ല തന്നെ. അവനിൽ പങ്കു ചേർക്കൽ അഥവാ ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു നൽകാത്ത ഒരു കാര്യമാണെന്ന് ഊന്നി പറയുന്നു. പിന്നീട് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഹാരം വിശാലമാക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. തുടർന്ന് അള്ളാഹു പറയുന്നു, എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ട മതതത്വങ്ങൾ ഒന്നു തന്നെയാണ്. തൗഹീദിൽ അധിഷ്ഠിതമായ ഇസ്ലാം മതം പ്രബോധനം ചെയ്യുവാനും അതിൽ ഭിന്നിപ്പ് വരുത്താതെ നിലനിർത്താനുമാണ് നബിമാരോട് കൽപ്പിച്ചിട്ടുള്ളത്. ദൈവിക മതമായ ഈ ഏക മതത്തിൽ ഭിന്നപക്ഷികൾ എങ്ങനെ ഉടലെടുത്തുവെന്ന് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു. ഭിന്നിപ്പിന് കാരണം അറിവില്ലായ്മയോ അവ്യക്തതയോ അല്ല, മറിച്ച് വാശിയും മത്സരബുദ്ധിയും മാത്രമാകുന്നു. പരലോകം ലക്ഷ്യം വെച്ചവർക്ക് അള്ളാഹു നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഇഹലോകം ലക്ഷ്യം വെച്ചവർക്ക് അത് ലഭിക്കുകയുമെന്നും പക്ഷേ പരലോകത്ത് അവന് യാതൊരു ഓഹരിയുമില്ല എന്നും അള്ളാഹു ഈ സൂറത്തിലൂടെ നമ്മോട് ഉണർത്തുകയാണ്. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും അവരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. ഏതൊരാപത്ത് സംഭവിച്ചാലും അത് അവരുടെ കാര്യങ്ങൾ പ്രവർത്തിച്ച നിമിത്തമായിരിക്കും. പല കാര്യങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകുന്നതാകുന്നു. പ്രയാസങ്ങളിലൂടെ അവൻ്റെ തെറ്റുകൾ ലഘൂകരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു മുള്ളു കുത്തുന്നത് പോലും ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന നിമിത്തം അള്ളാഹു ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കാതിരിക്കുകയില്ല. മലകളെപ്പോലെ സമുദ്രത്തെ ഉയർന്നു കാണുന്ന സഞ്ചരിക്കുന്ന കപ്പലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടിരിക്കുന്നു. കാറ്റ് വീശുമ്പോൾ അതിനെ അടുക്കി നിർത്തുന്നതും സമുദ്രത്തിൻ്റെ മുകളിൽ നിശ്ചലമായി നിർത്തുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തർക്കം നടത്തുന്നവർക്ക് ഒരു താക്കീത് നൽകുകയാണ് ഈ അധ്യായത്തിലൂടെ. സജ്ജനങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലങ്ങളും സജ്ജനങ്ങളുടെ 10 ഗുണങ്ങളും തുടർന്നുള്ള ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഉയർത്തുകയാണ്. സത്യവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് പരലോകത്ത് യാതൊരു രക്ഷയുമില്ല. മാത്രമല്ല, ഇഹത്തിൽ അവർ ചെയ്ത ഒരു കർമ്മങ്ങളും അവിടെ അള്ളാഹുവിൽ സ്വീകാര്യമാവില്ലെന്നും അള്ളാഹു ഖുർആനിലൂടെ ആവർത്തിച്ച് പറയുന്നു. തുടർന്നുള്ള ആയത്തുകളിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. സന്താനങ്ങൾ ജനിക്കാതെ വിഷമിക്കുന്നവരെയും ആൺമക്കൾ ധാരാളമായി ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരെയും പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് വലഞ്ഞ് ഒരു ആൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചും കഴിയുന്നവരെയും നമുക്ക് കാണാം.
അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയും കൊടുക്കുന്നു. ഏതേത് ആളുകൾക്ക് ഏതേത് പ്രകാരം വേണം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ അവനാണ് അറിയുക. അത് നടപ്പിൽ വരുത്തുന്നതും അവൻ തന്നെ. അവൻ സർവജ്ഞനും സർവശക്തനുമാണല്ലോ. പ്രവാചകന്മാരിൽ പ്രവാചകത്വവും ദിവ്യ ദൗത്യവും നൽകിയതിൻ്റെ രൂപം മൂസ നബി അലൈഹിസ്സലാമക്ക് മാത്രമേ ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളൂ. വേദഗ്രന്ഥം റബ്ബിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. അതുകൊണ്ട് അവിശ്വാസികൾക്ക് പിന്തുണ നൽകുന്നവനായിരിക്കരുത്. വഹിയെ പറ്റി വിവരിച്ച് ആരംഭിച്ച ഈ അധ്യായം അതിൻ്റെ വിവരണത്തോടു കൂടി തന്നെ സമാപിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം നാഥൻ നമ്മെ എല്ലാവരും അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിനെ കുറിച്ച് നല്ലവണ്ണം പഠിച്ചു മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഹീദ് എന്ന സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുവാനും നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.